തെന്നിന്ത്യൻ സിനിമയിൽ ഒരു കാലത്ത് ചരിത്രമായിരുന്നു സരിത. അസാധ്യമായ അഭിനേത്രി, അസാധ്യമായ വേഷങ്ങൾ. തെന്നിന്ത്യൻ സിനിമയിലെ ഗുരുനാഥനായ ബാലചന്ദർ കണ്ടെത്തിയ, കെ ബാലചന്ദർ കണ്ടെത്തിയ പ്രതിഭ. തണ്ണീർ തണ്ണീർ എന്ന ചിത്രത്തിലൂടെ ദേശീയ അവാർഡ് സരിതയെ തേടി. സരിതയുടെ ഭൂതകാലം ആർക്കും അന്ന് അറിയില്ലായിരുന്നു. സരിതയ്ക്ക് ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. വെങ്കിട്ട സുബ്ബയ്യ എന്ന തെലുങ്ക് നടനെ വിവാഹം കഴിച്ച കാലം. വെങ്കിട്ട സുബ്ബയ്യയും സരിതയും തമ്മിൽ പ്രായവ്യത്യാസം 25 വയസ്സ്. സരിതയ്ക്കന്ന് 16 or 17 വയസ്സ്. വെങ്കിട്ട സുബ്ബയ്യ വലിയ കാലം ജീവിച്ചിരുന്നില്ല. അദ്ദേഹം തെലുങ്ക് സിനിമയിലെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി ഒതുങ്ങിപ്പോയി. അതിനുശേഷമാണ് സരിതയെക്കുറിച്ച് ശക്തമായ ഗോസിപ്പുകൾ ഇറങ്ങിയത്. നടൻ ത്യാഗരാജനും സരിതയും തമ്മിൽ പ്രണയത്തിലാണെന്ന വാർത്തകൾ തമിഴ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മലയൂർ മമ്മട്ടിയാൻ എന്ന ചിത്രത്തിൽ ത്യാഗരാജനോടൊപ്പം ഇഴുകിച്ചേർന്ന് സരിത അഭിനയിച്ചു. ത്യാഗരാജൻ്റെ ചുംബനങ്ങൾ ചുണ്ടുകളിൽ ഏറ്റുവാങ്ങി സരിത. സരിത ഏറ്റവും കൂടുതൽ സെക്സിയായ ചിത്രം മലയൂർ മമ്മട്ടിയാനാണ്. ചിത്രം വലിയ വിജയമായി മാറി. ത്യാഗരാജൻ തമിഴ്നാട്ടിൽ കുറേ കാലം സ്റ്റാറായി മാറി. പക്ഷേ അന്ന് വിജയകാന്തിൻ്റെയും കമൽഹാസൻ്റെയും രജനീകാന്തിൻ്റെയും യുഗമായിരുന്നതിനാൽ ത്യാഗരാജന് ഒരു പരിധിക്കപ്പുറം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹം മലയാളത്തിലും അഭിനയിച്ചിട്ടുണ്ട്. ന്യൂഡൽഹി എന്ന ചിത്രത്തിൽ സേലം വിഷ്ണു എന്ന കഥാപാത്രമായി. ഊഹ കച്ചവടത്തിൽ അദ്ദേഹം അഭിനയിച്ചു. പിന്നീട് ത്യാഗരാജൻ നെഗറ്റീവ് റോളുകളിലേക്ക് തിരിഞ്ഞു. വില്ലൻ വേഷങ്ങൾ ചെയ്തു, തെലുങ്കിലും തമിഴിലും കന്നഡത്തിലും ഒക്കെ. ത്യാഗരാജനും സരിതയും തമ്മിൽ വിവാഹിതരാകാൻ പോകുന്നു എന്ന വാർത്ത വളരെ പ്രചാരം നേടിയിരുന്നു. പക്ഷേ ആ വിവാഹം യാഥാർത്ഥ്യമായില്ല. ആ വിവാഹം യാഥാർത്ഥ്യമാകാതെ തകർന്ന് തരിപ്പണമായി. സരിത പിന്നീട് മുകേഷിനെ വിവാഹം കഴിച്ചു. മലയാള നടൻ മുകേഷ്, ഗോമാധവൻ്റെ മകൻ മുകേഷ് സരിതയുടെ ഭർത്താവായി. ഇരുവരും തമ്മിലുള്ള ദാമ്പത്യ തകർച്ച വിഴുപ്പരക്കലായി മാറി. മുകേഷ് വിഴുപ്പരക്കിയില്ലെങ്കിലും സരിത നന്നായി വിഴുപ്പരക്കി. മുകേഷ് തൻ്റെ കൺമുമ്പിൽ വെച്ച് മറ്റ് സ്ത്രീകളെ പ്രാപിക്കാറുണ്ടെന്ന് സരിത വിളിച്ചു പറഞ്ഞു. മുകേഷ് കൊല്ലത്ത് ഇലച്ചിന് നിന്ന 2 സരിതയുടെ പ്രസ്താവന കോൺഗ്രസ്സുകാർ ആഘോഷിച്ചു. പക്ഷേ മുകേഷ് അതൊന്നും കാര്യമാക്കാതെ തൻ്റേതായ തട്ടകത്തിൽ നിന്നുകൊണ്ട് ജയിച്ചു കയറി. സരിതയും മുകേഷും തമ്മിലുള്ള വേർപിരിയൽ സംഭവിച്ചപ്പോൾ എല്ലാവരും വിരൽ ചൂണ്ടിയത് മുകേഷിൻ്റെ നേർക്കാണ്. മുകേഷിൻ്റെ സ്വഭാവമാണ് വേർപിരിയാൻ കാരണമെന്ന് എല്ലാവരും അടക്കം പറഞ്ഞു. പക്ഷേ അതിലൊന്നും മുകേഷ് കുലുങ്ങിയില്ല. മുകേഷിനറിയാമായിരുന്നു സരിതയുടെ കഴിഞ്ഞ കാലം. സരിതയുടെ കഴിഞ്ഞ കാലം അത്ര പന്തിയല്ല എന്ന് മുകേഷിന് അറിയാമായിരുന്നു. സരിതയെ പ്രണയിച്ച് വിവാഹം കഴിച്ചപ്പോൾ മുകേഷിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. കെ ബാലചന്ദ്രൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് മുകേഷിൻ്റെ സ്വപ്നമായിരുന്നു. സരിതയുടെ ശുപാർശ പ്രകാരം കെ ബാലചന്ദ്രൻ്റെ ജാതിമല്ലി എന്ന ചിത്രത്തിൽ മുകേഷ് അഭിനയിച്ചു. ഖുശ്ബു ആയിരുന്നു നായിക. ആ പടം പൊട്ടിപ്പോയി. ആ പടം വിജയിച്ചിരുന്നെങ്കിൽ തമിഴിൽ തിരക്കുള്ള താരമായി മുകേഷ് മാറുമായിരുന്നു. മുകേഷിനെ കുറ്റം പറയുന്നവർ സരിതയുടെ ഭൂതകാലം കൂടി നോക്കണം. ത്യാഗരാജന് മുമ്പിൽ തുണിയഴിച്ചാടിയ സരിതയുടെ ഭൂതകാലം.